നമുക്ക് ധനമന്ത്രിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് തന്റെ തുടർച്ചയായ 6-ാം ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നോക്കാം. Development programs were thus provisioned in the last 10 years, however, have targeted each and every household and individual through Housing for All, Har Ghar Jal, Electricity for All, Cooking Gas for All, Bank Accounts and Financial Services for All in record time. Over the last 10 years, the direct tax collections have more than trebled and the return filers swelled 2.4 times. I would like to assure the taxpayers that their contributions have been used wisely for the development of the country and welfare of its people. I appreciate the taxpayers for their continued support. Revised estimates of 2023-24. The revised estimate of the total receipts other than borrowings is 27.56 lakh crores of rupees, of which the tax receipts are 23.24 lakh crore rupees. The revised estimate of total expenditure is 44.90 lakh crore rupees. The revenue receipts at 30.03 lakh crore rupees are expected to be higher than the budget estimate, reflecting strong growth momentum and formalization in the economy. The revised estimate of the fiscal deficit is 5.8% of GDP, improving on the budget estimate, notwithstanding moderation in the nominal growth estimates. രാധാകൃഷ്ണൻ വീണ്ടും ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ നമ്മൾ ഈ നാരീശക്തി, അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റിപ്പബ്ലിക് ദിനത്തിലെ നാരീശക്തി പ്രകടനങ്ങളിൽ തുടങ്ങി രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നു, അതും ഒരു സ്ത്രീയാണ്. ഒടുവിൽ ബജറ്റ് 1 February സ്ത്രീയായ അല്ലെ വനിതാ ധനമന്ത്രി അവതരിപ്പിക്കുമ്പോൾ അത് നാരീശക്തിയുടെ ഉത്സവമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പക്ഷേ അത് ഈ ബജറ്റിൽ വനിതകൾക്കായിട്ടുള്ള വലിയ ക്ഷേമ പദ്ധതികളുടെ ഒരു സൂചനയായിരിക്കാം എന്നാണ് നമ്മൾ വിലയിരുത്തിയത്. പക്ഷേ ഇവിടെ പറയുന്ന നേട്ടങ്ങൾ പറയുന്നുണ്ട് എങ്കിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉന്നത വിദ്യാഭ്യാസത്തിൽ കൂടി, മുദ്രാലോൺ 30 crore മുദ്രാലോൺ സ്ത്രീകൾക്കാണ് നൽകിയത്, അതേപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 3% സ്ത്രീകൾക്ക് അവരുടെ ഓണർഷിപ്പിൽ ആ വീടുകൾ കൊടുത്തു, വർക്ക് ഫോഴ്സിൽ വിമൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടായി, മുത്തലാഖ് നിരോധിച്ചതുമൂലം സ്ത്രീകൾക്ക് ഈസ് ഓഫ് ലിവിംഗ്, അവരുടെ ജീവിതം കൂടുതൽ ഫ്രീഡം ഉള്ളതായി, പിന്നെ വിമൻ റിസർവേഷൻ ബിൽ, അത് ഈ പറയുന്നത് പോലെ പ്രായോഗികമായിട്ടുമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന സെർവിക്കൽ ക്യാൻസർ വാക്സിനേഷൻ, അത്തരത്തിലൊരു പ്രഖ്യാപനം വരുന്നു 9 മുതൽ 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായി. പിന്നെ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം വരുന്നു. ആയുഷ്മാൻ ഭാരതിയിൽ അംഗൻവാടി ആശാ വർക്കർമാരെ കൂടി ഉൾപ്പെടുന്നു. ഇതിനപ്പുറമായി ഇതിനപ്പുറമായി സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോ സ്ത്രീകൾക്ക് എന്ന സൂചന നൽകിയ ബജറ്റിൽ എന്ത് പ്രഖ്യാപനമാണുള്ളത്? സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് വനിതകൾക്കുണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ബഡ്ജറ്റ് അവകാശപ്പെടുന്നത്. അതിന് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ഈ മുത്തലാഖ് അടക്കമുള്ള നിയന്ത്രണങ്ങൾ ബില്ലുകളായി വരികയും അങ്ങനെയുള്ള സാമൂഹിക വിപത്തുകൾ തടയാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലടക്കം കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പെൺകുട്ടികളുടെ അഥവാ സ്ത്രീകളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചിട്ടുള്ള സൂചന നൽകുന്നു. അതനുസരിച്ച് 28% ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശനം നേടുന്ന വനിതകളുടെ അഥവാ പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒപ്പം ഈ ഇടത്തട്ടുകളിൽ അതായത് ഗ്രാമീണ മേഖലകളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന അടക്കമുള്ള വിഷയങ്ങളിൽ വീടുകൾ അനുവദിച്ച 70-80% ഉടമകൾ വനിതകളാണ് എന്നത് പറയുന്നുണ്ട്. അതിൽ ഈ 33% വനിതാ സംവരണം അടക്കമുള്ള കാര്യങ്ങൾ ഈ സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ധനമന്ത്രി വ്യക്തമാക്കി. ഒപ്പം ഈ വനിതാ സംരംഭകർക്ക് 30 crore മുദ്രാ ലോണുകൾ നൽകി എന്ന അവകാശവാദം ധനമന്ത്രി നടത്തുന്നുണ്ട്.